കാന്താമൃഗത്തെ കടിച്ച സങ്കടം അമ്മയുടെ വെറുതെ കൊതുക് മുതൽ കൊതുക് കൊതുക് എങ്ങനെ പറയും കൊതുകിന്റെ രീതി പറയാൻ പറയാമതിയോ ശരി കൊതുകിന്റെ കൊതുക് പറയുന്ന പോലെ പക്ഷെ മനസ്സിലാക്കി എടുത്തോണം എന്നാന്നുള്ളത് ഇതിക്കുള്ള കൊതുകിനെ കൂടുതൽ പറഞ്ഞത് കൊതുക് കൊതുക് ഇങ്ങനെ ഒരു മീറ്റിംഗ് പ്രതീക്ഷിച്ചല്ല കൊതുക് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കടിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ ചുണ്ട് പൊട്ടി ഹോസ്പിറ്റലിൽ അങ്ങനെന്തൊക്കെ ക്രിയേറ്റിവിറ്റി കുഞ്ഞാക്കോവൻ എനിക്ക് സമാധാനായിട്ട് കാണിക്കുക ലൈവ് പറയണോ അതോ ഏതാ മതി ലൈവ് പറഞ്ഞോ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ ഇടയ്ക്ക് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് പിന്നെ പലരും യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ വിളിച്ചു ഇതുപോലുള്ള ലാംഗ്വേഴ്സിന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ട് കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് ഇന്റർവ്യൂ ചെയ്യുമായിരുന്നു അല്ലേ ഓക്കെ അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീണെ വിളിച്ചുണ്ടായിരുന്നു ഞാനിപ്പം പബ്ലിക്കായിട്ട് പറയാൻ പറ്റുമോ എനിക്ക് അറിയത്തില്ല എന്തായാലും അങ്ങനല്ലോ ഞാൻ അതായത് എന്നെ വിളിച്ച കാര്യം നിങ്ങൾക്ക് ജോലി പോകുന്ന കേസല്ലോ ഞാൻ ഇനി വന്ന് മറ്റുള്ളവരെ ഇന്റർവ്യൂ ചെയ്ത് അങ്ങനെ ഒരു അവസരം ഒരുപാട് സന്തോഷം താങ്ക് യു ഈ വീട്ടിൽ നമ്മൾ ആരുടെ അനുഗ്രഹിക്കുന്നത് ആരാ ചോദിക്കാറുണ്ടോ ഇല്ല ചോദിക്കുന്നില്ല ചോദിച്ചാൽ അവര് പറഞ്ഞു നിന്റെ എന്ന് ചോദിക്കും അവർക്ക് ഒന്നും അറിയണമെന്നില്ല അവര് ഇതൊക്കെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് ചിലതൊക്കെ കാണുമ്പോ ഇത് കൊള്ളാം കൊഴപ്പില്ലെന്ന് പറയാം നമ്മൾ വീട്ടുകാരുടെ അടുത്ത് പോയി ഒന്നും നമ്മുടെ ഈ കഴിവുകളൊന്നും അല്ല കഴിവല്ല നമ്മളിപ്പോ വീട്ടുകാരെ ഇതൊന്നും കേട്ടോളാം സമയമില്ലല്ലോ കഴിവുകളെ വളർത്തുന്നില്ല വളർത്തിക്കഴിഞ്ഞാൽ എന്നാലും രണ്ടു മൂന്ന് ടാസ്കളും കൂടെ നമുക്ക് അയ്യോ മീൻചട്ടി തലയിട്ടപ്പോ സാമ്പാർ കഷ്ണം കണ്ട ഇളിഫിനായ പൂച്ച അതെന്ന പരിപാടി കാണിച്ച മീൻചട്ടിയില സാമ്പാർ ഒഴിച്ചു വെക്കണ്ട ആവശ്യമുണ്ടായിരുന്നോ ഇതിപ്പോന്നെ പൂച്ചയുടെ ശബ്ദമാണോണ്ടേച്ചാലുള്ള ശബ്ദ പൂച്ച ശബ്ദം വരത്തില്ലേ എങ്ങനെ അത് നോർമലി നമ്മളെങ്ങനെ ഇരിക്കത്തുള്ളൂ സൗണ്ടൊന്നും ഇനി ൂടെ ഉള്ളൂ ഇതിനകത്ത് എല്ലാം ക്രിയേറ്റീവ് ആണെന്ന് തോന്നുന്നു അതെന്തായാലും ചെയ്യാലോ ചെറിയ കുഞ്ഞു അതെ അതെ പണ്ട് കുട്ടിയായിരിക്കുമ്പോ മറ്റേ ഒരു ഒരു കളിപ്പാട്ട മനസ്സിലായില്ലേ ഞാൻ അവസ്ഥ ഡയലോഗ് പറയാം ഏഹ് രണ്ടുപേരും വിളിച്ചോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ട് ഇവിടുന്ന് ഇറങ്ങണം ഇപ്പഴൊന്ന ഞാൻ പറയണല്ലോ നാളെ താജി നല്ല കുടുംബങ്ങൾക്ക് ഒരു സംസ്കാരം ഉണ്ട് അത് നമ്മൾ കാത്തു വെച്ചിട്ടുണ്ട് ഏഹ് ചേച്ചി വന്ന നല്ല സ്ഥലത്താണ് ഇവിടെ ഇനി തൊലിഞ്ഞു പോകാൻ ഒന്നും ഇല്ല